പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ അന്ന് മുതൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതാക്കാനുമായി വലിയൊരു മാഫിയ സംഘത്തെ തന്നെ രൂപീകരിച്ചു. അതിന്റെ തലവന്മാരാണ് ADGP MR അജിത് കുമാറും പി ശശിയും. PV അൻവർ MLA മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ ചൂണ്ടിയത് വെറുമൊരു വിരലല്ല, തോക്കാണെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. അൻവറിന്റെ ബോധ്യങ്ങളും അനുഭവങ്ങളും ഒക്കെയാണ് ഇതുപോലെയുള്ള വെളിപ്പെടുത്തലിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് അൻവറിന്റെ വെളിപ്പെടുത്തൽ നിസാരമല്ല എന്ന് തന്നെയാണ് KM ഷാജി ഇപ്പോൾ പറയുന്നത്. P ശശിയും ADGP അജിത് കുമാറും മാഫിയ സംഘമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് മുഖ്യപ്രതി മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തണമെന്ന് തന്നെ ഷാജി ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. 29 വകുപ്പുകൾ മുഖ്യമന്ത്രിയുടെ ചുമതലയിലുണ്ട്. എന്നാൽ ഈ വകുപ്പുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് P ശശിയാണെന്നും KM ഷാജി ഇവിടെ ആരോപിക്കുകയാണ്. P ശശിക്കെതിരെ നേരത്തെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. അപ്പോഴെല്ലാം അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. ഇപ്പോൾ ഈ കാണിക്കുന്ന നടപടികളൊക്കെ തന്നെ വെറും കണ്ണിൽ പൊടിയിടൽ മാത്രമെന്നും ഷാജി ആരോപിക്കുകയാണ്. അജിത് കുമാറിനെ നേരത്തെ തന്നെ പുറത്താക്കി തിരിച്ചെടുത്തത് എല്ലാവരും കണ്ടതാണ്. ഒരു മാധ്യമ പ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ IS ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതുപോലെയാണ് ഈ സസ്പെൻഷൻ എന്നുമാണ് ഷാജി വ്യക്തമാക്കുന്നത്. അതായത് UDF സർക്കാരിൽ ഒരു ഭരണകക്ഷി MLA ഇതുപോലെയുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തിയാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥയെന്നും KM ഷാജി ചോദിക്കുകയാണ്. പീഡനക്കേസിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 29 വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നുവെന്ന് തന്നെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത്. ഈ വകുപ്പിലെല്ലാം കൈയിടുന്നത് ശശിയാണ്. വർഗീയപരമായി മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ഫാസിസ്റ്റ് അജണ്ട നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇവർ ഉപയോഗിക്കുന്നത്. തൃശൂർ പൂരം കലക്കിയതുപോലും അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ളവരെന്ന് തന്നെയാണ് അൻവർ പറയുന്നത്. അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടിയായിരുന്നു മുഖ്യമന്ത്രിക്ക് മകളെ വേണോ തൃശൂര് വേണോ എന്നതായിരുന്നു ചോദ്യം. ഒടുവിൽ മകളെ കിട്ടി, തൃശൂര് പോയി. SFIO അന്വേഷണം എന്ന് നിരന്തരം വാർത്ത വന്നു. ഇപ്പോൾ അന്വേഷണത്തെക്കുറിച്ച് ഒന്നും കേൾക്കുന്നില്ലെന്നും KM ഷാജി ആരോപിക്കുകയാണ്. മാത്രമല്ല അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്. അജിത് കുമാറോ അല്ലെങ്കിൽ P ശശിയോ അല്ല ഒന്നാം പ്രതി, മുഖ്യമന്ത്രി തന്നെയാണ്. അൻവർ സൂക്ഷിക്കണം, കാരണം കളിക്കുന്നത് ശശിയോടും പിണറായി വിജയനോടുമാണ്. അതിന്റെ ദുരനുഭവങ്ങളുള്ള ആളായതുകൊണ്ടാണ് ഈ മുന്നറിയിപ്പ് നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ കള്ളക്കഥകൾ അദ്ദേഹത്തിന്റെ തന്നെ വിശ്വസ്തർ ഓരോന്നോരോന്നായി പുറത്തുവിടുകയാണ്. അൻവർ പറയുന്ന കാര്യങ്ങളൊന്നും നിസാരമായി തള്ളിക്കളയാൻ സാധിക്കുന്ന കാര്യമല്ല. രാജ്യം വലിയ ഞെട്ടലിലായ വയനാട്ടിലെ ദുരന്ത നിവാരണത്തിന് പോലും മുഖ്യമന്ത്രി നിയോഗിച്ചത് MR അജിത് കുമാറിനെ തന്നെയാണ്. വയനാട്ടിലെ ദുരന്ത നിവാരണത്തിലൂടെ ഉൾപ്പെടെ വലിയ സംശയം പ്രകടിപ്പിക്കാൻ കാരണമായത് അതാണെന്ന് തന്നെയാണ് KM ഷാജി ഇപ്പോൾ തുറന്നു പറയുന്നത്. അതുമാത്രമല്ല, അൻവറിന്റെ പുറകിൽ ഒരാളല്ല ഉള്ളത്, മുഖ്യമന്ത്രിയുടെ അത്രമേൽ വിശ്വസ്തനായ ഒരാളെ പോയി തൊടാൻ മാത്രം വിഡ്ഢിയല്ല അൻവർ. മുഖ്യമന്ത്രിയുടെ ഓരോ വിദേശയാത്രയും പരിശോധിക്കണം. മുഖ്യമന്ത്രിയുടെ കൂടെ കൊണ്ടുപോയത് അൻവർ പറഞ്ഞ ക്രിമിനലുകളെയാണ്. ADGP യും കൊണ്ട് മുഖ്യമന്ത്രി വിദേശയാത്ര പോയത് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ മാമിയുടെ തിരോധാനത്തിൽ അജിത് കുമാറിന് പങ്കുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടുകൾ പോലും ഇപ്പോൾ മാറുകയാണ് എന്ന് തന്നെയാണ് KM ഷാജി ചൂണ്ടിക്കാട്ടുന്നത്. അത്തരത്തിൽ മുഖ്യമന്ത്രി ക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ KM ഷാജിയും നിരത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.